ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. എറണാകുളം അങ്കമാലി അതിരൂപത ഭൂമി ഇടപാടിലെ നഷ്ടം കോട്ടപ്പടിയിലെയും ദേവികുളത്തെയും ഭൂമി വിറ്റ് നികത്താമെന്ന് വത്തിക്കാൻ പരമോന്നത കോടതിയുടെ തീർപ്പ്. ഇത് സംബന്ധിച്ച സിനഡ് തീരുമാനത്തിന് വത്തിക്കാൻ പരമോന്നത കോടതിയുടെ അംഗീകാരം ലഭിച്ചു. വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ കാനൂനിക നടപടി സ്വീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ജോഷി കുര്യനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ജോഷി, വത്തിക്കാൻ കോടതിയുടെ തീർപ്പ് വിധിയിൽ പറയുന്നത് എന്താണ്? കഴിഞ്ഞ നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലമായി നിലനിൽക്കുന്നതാണ് സിറോ മലബാർ സഭ ഭൂമി ഇടപാടിൽ നടക്കുന്ന തർക്കങ്ങൾ. പ്രത്യേകിച്ച് ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കർദിനാളിനെതിരെ വലിയ തോതിലുള്ള നീക്കങ്ങൾ എറണാകുളം അങ്കമാലി മേഖലയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഇന്ത്യയിലെ അപ്പോസ്തോലിക് നുൻഷ്യോ, അതായത് ഇവിടുത്തെ വത്തിക്കാൻ സ്ഥാനപതിയാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഈ എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ ആൻഡ്രൂസ് താഴത്തിൽ ഒരു കത്ത് നൽകിയിരിക്കുന്നു. കത്തിൽ പറയുന്നത് ഈ അവിടുത്തെ പരമോന്നത കോടതി കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇക്കാര്യത്തിൽ വ്യാജ പ്രചരണങ്ങൾ ഇവിടെയുള്ളവർ നടത്തരുത്. ഈ ഭൂമി ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂമി വിറ്റുണ്ടായ നഷ്ടത്തിൽ ആ നഷ്ടം നികത്തുന്നതിന് ഈ കോട്ടപ്പടിയിലെയും ഒപ്പം തന്നെ ദേവികുളത്തെയും ഭൂമി വിറ്റ് പരിഹാരം ഉണ്ടാക്കാമെന്ന് നേരത്തെ തന്നെ സിനഡ് തീരുമാനിച്ചു തരുന്നതാണ്. ആ തീരുമാനത്തിനുള്ള അംഗീകാരമാണ് വത്തിക്കാനിൽ നിന്നുണ്ടായിരുന്നത്. അതായത് കർദിനാളും കർദിനാളുമായി ബന്ധപ്പെട്ട ആളുകളും സിനഡും സ്വീകരിച്ച അതേ തീരുമാനം തന്നെയാണ് ഇപ്പോൾ വത്തിക്കാനും അംഗീകരിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള ദുഷ്പ്രചരണങ്ങളും വ്യാജ പ്രചരണങ്ങളും ഒഴിവാക്കണമെന്ന നിർദ്ദേശവും വത്തിക്കാനിൽ നിന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നതും ഈ ഘട്ടത്തിൽ. അമീന.